നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പെട്രോളും ഡീസലും ജി എസ് ടിയിൽ ഉൾപ്പെടുത്തിയാൽ 30 മുതൽ 40 രൂപ വരെ വില കുറയ്ക്കാൻ സാധിക്കുമെന്ന് പ്രത്യാശിച്ചുകൊണ്ടാണ് ജനങ്ങൾ ഇരുന്നത്. അതെ, ശരിയാണ്. ഇപ്പോൾ ജി എസ് ടിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇത്രയും രൂപയോളം കുറവ് വരുത്താനായി സാധിക്കും. എന്നാൽ ആ വെള്ളം അങ്ങ് വാങ്ങിവെച്ചേരെ എന്നാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ ഇപ്പോഴത്തെ നിലപാട്. പെട്രോളും ഡീസലും ചരക്കു സേവന നികുതിയിൽ ഉൾപ്പെടുത്തിയാൽ സംസ്ഥാനത്ത് ഇന്ധനവില കുറയും. അതുപോലെ തന്നെ സംസ്ഥാനത്തിന് നികുതി പണവും കുത്തനെ ഇടിയും. വരുമാനത്തിൽ ഏകദേശം 8,000 കോടിയോളം രൂപയുടെ കുറവുണ്ടാകുമെന്നതിലാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം പോലും ഈ ഒരു നീക്കത്തെ വളരെ ശക്തമായി എതിർക്കുന്നത്. മദ്യവും ഇന്ധനവുമാണ് പ്രധാനമായും സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാന വരുമാന മാർഗവും. അതുകൊണ്ട് തന്നെ ജി എസ് ടിയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കത്തെ ശക്തമായി എതിർക്കുകയാണ് സംസ്ഥാനങ്ങളൊക്കെ. ഇന്ന് ചേർന്ന ജി എസ് ടി കൗൺസിൽ യോഗം ഈ ഒരു വിഷയം ചർച്ചയ്ക്കായി എടുത്തുവെങ്കിലും എല്ലാ സംസ്ഥാനങ്ങളും കൂടി ഒന്നിച്ച് ഇതിനെ എതിർക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇതോടെ ഈ ഒരു വിഷയം പിന്നീട് ചർച്ച ചെയ്യാനായി മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. ഇത് ചർച്ച ചെയ്യാനുള്ള സമയമായില്ലെന്ന വിലയിരുത്തലോടെയാണ് ഈ ഒരു നിർദ്ദേശം ചർച്ച ചെയ്യുന്നത് കൗൺസിൽ യോഗം ഇപ്പോൾ നീട്ടിവെച്ചിട്ടുള്ളത്. പെട്രോളും ഡീസലും ജി എസ് ടിയിൽ ഉൾപ്പെടുത്താനുള്ള നീക്കത്തെ ശക്തമായി എതിർക്കുമെന്ന് തന്നെയാണ് കേരളവും മഹാരാഷ്ട്രയും അടക്കമുള്ള സംസ്ഥാനങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയത്. വെളിച്ചെണ്ണയുടെ ജി എസ് ടി നിരക്ക് ഉയർത്താനുള്ള നിർദ്ദേശവും വിശദമായ പഠനത്തിനായി മാറ്റിവെച്ചിട്ടുണ്ട്. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ വെളിച്ചെണ്ണയുടെ നിരക്ക് ഉയർത്തുന്നതിനെതിരെ നിലപാട് എടുത്തിരുന്നു. 1 ലിറ്റർ താഴെയുള്ള വെളിച്ചെണ്ണയ്ക്ക് 18% ജി എസ് ടി ചുമത്തണമെന്നായിരുന്നു ശുപാർശ. നിലവിൽ 5% വെളിച്ചെണ്ണയുടെ ജി എസ് ടി. ഇതാണ് കുത്തനെ ഉയർത്താനുള്ള ഒരു തീരുമാനമായിരിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കൊപ്പം തന്നെ ഈ ഒരു വിഷയത്തിൽ പ്രതിഷേധവുമായി ഉത്തർപ്രദേശും കൗൺസിൽ ചേരുന്നതിന് മുൻപ് തന്നെ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. പെട്രോളും ഡീസലും ജി എസ് ടിയിൽ ഉൾപ്പെടുത്തുന്നത് സംസ്ഥാനങ്ങൾക്ക് വലിയ വരുമാന നഷ്ടത്തിന് കാരണമാകുമെന്ന് തന്നെയാണ് സുരേഷ് ഖന്ന, അതായത് യു പിയുടെ ധനമന്ത്രി, നേരത്തെ വ്യക്തമാക്കിയത്. ജനതാൽപര്യത്തിന് വിരുദ്ധമായുള്ള നടപടിയായിരിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം. ഇന്ധനങ്ങൾ ജി എസ് ടിയിൽ ഉൾപ്പെടുത്തുന്നതിൽ കേന്ദ്രം അനുകൂലമായ നിലപാട് സ്വീകരിച്ചുവെങ്കിലും പ്രതിഷേധം അവഗണിച്ച് ഏകപക്ഷീയമായ തീരുമാനമുണ്ടാകില്ല എന്നുള്ള സൂചനയും പുറത്തു വരുന്നുണ്ട്. എന്ത് തീരുമാനമെടുക്കണമെങ്കിലും ജി എസ് ടി കൗൺസിൽ 4-ൽ 3 അംഗങ്ങളുടെ പിന്തുണ വേണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്. ഇന്ധനത്തെ ജി എസ് ടിയുടെ പരിധിയിൽ കൊണ്ടുവന്നാൽ നിശ്ചയിക്കപ്പെടുന്ന സ്ലാബ് അനുസരിച്ച് പകുതി വരുമാനം സംസ്ഥാനത്തിനും പകുതി കേന്ദ്രത്തിനും ലഭിക്കുമായിരിക്കും എന്നാണ് കരുതേണ്ടത്. ഇന്ധനത്തിൻ്റെ അടിസ്ഥാന വിലയിൽ കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടിയും സംസ്ഥാന വിൽപ്പന നികുതിയും അഡീഷണൽ സെയിൽ ടാക്സും സെസ്സും മറ്റ് ചെലവുകളും വരുമ്പോഴാണ് വില 100 ന് മുകളിലേക്ക് എത്തിയത്. ഇന്നലത്തെ പെട്രോളിൻ്റെ ഉയർന്ന വില 102.93 രൂപയായിരുന്നു. ഡീസലാകട്ടെ 95.78 രൂപയും. എന്നാൽ 28% ജി എസ് ടി നടപ്പിലാക്കി കഴിഞ്ഞാൽ പെട്രോൾ വില എത്രയാകുമെന്നൊന്ന് പരിശോധിച്ച് നോക്കാം. ഇപ്പോഴത്തെ അടിസ്ഥാന വില എന്ന് പറയുന്നത് 41.10 രൂപയാണ്. അതിൽ ജി എസ് ടി വരുന്നത് 11.50 രൂപയും. ഇതുകൂടാതെ ഡീലർ കമ്മീഷനായി പോകുന്നത് 3.80 രൂപയും. അപ്പോൾ അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ ആകെ പെട്രോൾ വില 56.40 രൂപ മാത്രമാണാകുന്നത്. 28% ജി എസ് ടി നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇത്രത്തോളം വിലക്കുറവ് പെട്രോളിൽ വരുത്താനായി സാധിക്കും. ഏകദേശം 45 രൂപയ്ക്കടുത്താണ് പെട്രോൾ വില കുറയാനായി പോകുന്നത്. ജി എസ് ടി നടപ്പിലാക്കിയാൽ സംസ്ഥാന സർക്കാരിന് വലിയ തോതിലുള്ള ഒരു നഷ്ടം തന്നെ ഉണ്ടാകുമെന്ന് പറയുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇത് ശക്തമായ രീതിയിൽ സംസ്ഥാനങ്ങൾ എതിർക്കുന്നത്. എന്നാൽ ഇത് ജനങ്ങൾക്ക് നേട്ടം തന്നെയാണ്. ഈ പണം ജനങ്ങളുടെ കയ്യിലിരിക്കുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. കേരളത്തിൽ നികുതി പിരിവ് ഒട്ടും തന്നെ കാര്യക്ഷമമല്ല. നികുതി കൂടാതെയുള്ള വരുമാനങ്ങൾ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാമെന്നുള്ള ഒരാശയവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്നാൽ പോലും ഇപ്പോൾ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ എടുത്തു പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ പ്രധാന വരുമാന മാർഗമായി നിൽക്കുന്നത് ഒന്ന് പെട്രോളും അതുപോലെ തന്നെ മദ്യ ഉൽപ്പന്നവുമാണ്. ഇത്തരത്തിൽ പെട്രോളിൽ ഇത്തരമൊരു കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ വളരെ മോശപ്പെട്ട ഒരു രീതിയിലേക്ക് പോകുമെന്ന ഭയം കൊണ്ടാണ് ഇപ്പോൾ കേരള സംസ്ഥാന സർക്കാർ പോലും ഇതിനെ എതിർക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.